നഗരസഭയെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഏതാനും വാർഡുകൾ ഒഴികെയുള്ളവയെ ഒഴിവാക്കി എന്നത് ജനങ്ങൾക്ക് അല്പം ആശ്വാസമാണ്. പ്രത്യേകിച്ച് വ്യാപാരികൾക്ക് കാരണം നേരത്തെ തന്നെ വ്യാപാരികളുടെ ഭാഗത്തു നിന്നും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും വടകരയെ മാറ്റുന്നില്ല എന്നുള്ള തരത്തിലുള്ള പല വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇന്നു മുതൽ കെട്ടിട സ്ഥാപനങ്ങളെല്ലാം തന്നെ 5 മണി വരെ തുറന്ന് പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട്. എന്നാൽ ആരോഗ്യ വകുപ്പിന്റെയും ഒപ്പം തന്നെ വടകര നഗരസഭയുടെയും എല്ലാം കൃത്യമായ നിരീക്ഷണങ്ങൾ ഈയൊരു എല്ലാ ഭാഗത്തുമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വടകര പുതിയ സ്റ്റാൻഡിലാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറ്റുകയോ അതായത് ബസ്സുകൾ ആളുകളെ കയറ്റാനോ ഇറക്കാനോ ഒന്നും നിൽക്കുന്നതിന് പകരം നാഷണൽ ഹൈവേയിലാണ് ബസ്സുകൾ നിർത്തുന്നതും ആളുകളെ കയറ്റുകയും ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ബസ് സ്റ്റാൻഡിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനം കുറയാൻ അല്ലെങ്കിൽ സമ്പർക്കത്തിലൂടെ ആളുകൾക്ക് രോഗം വ്യാപിക്കാനുള്ള സാധ്യതയും ഇവിടെ കുറയുന്നുണ്ട്. വടകര നഗരസഭയിൽ ഇന്നലെ 3 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതായത് താഴെ അങ്ങാടിയിലുള്ള 3 പേർക്ക് സമ്പർക്കത്തിലൂടെ തന്നെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് നഗരസഭയുടെ നേതൃത്വത്തിൽ റോഡുകളും ഇടവഴികളും എല്ലാം തന്നെ ഇന്നലെ തന്നെ അടച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ RRT വോളണ്ടിയേഴ്സിന്റെ അതായത് സുരക്ഷാ സംവിധാനങ്ങളും മറ്റും ഇപ്പോൾ കൂടുതൽ കരിശമമായി നടക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നാണ്. പോലീസാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത്.